to all. In our last class, we studied the lesson from the textbook Sparsha, Kavya Khand Se Pad, Raidas Ke Pad, Sand Revidas. Raidas ka pura naam kya tha? Sand Revidas. Sand Revidas. Sand Revidas. Sand Revidas ne എന്താണ് അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരാണ് എന്താ രൈദാസ്. രൈദാസ് എന്നാണ് സന്ത് രവിദാസ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ എന്താണ് നമ്മളൊരു പദം, രണ്ട് പദങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പഠിച്ചത്. അപ്പൊ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചപ്പോ അദ്ദേഹത്തിന്റെ ജന്മം എവിടെയാണ് ജനിച്ചതെന്നും ഏത് വർഷമാണെന്നും നമ്മൾ പഠിച്ചു അല്ലെ. 1388 മുതൽ 1518 വരെ ആയിരുന്നു. അപ്പൊ എത്ര വർഷം ജീവിച്ചിരുന്നു ആലോചിച്ച് നോക്കി. 1388 മുതൽ 400 എത്രയാണ്, 100 വർഷത്തിലധികം, 130 വർഷത്തോളം ജീവിച്ചിരുന്ന കവിയാണ് ആര്, സന്ത് രൈദാസ്, രവിദാസ് എന്ന കവി. അപ്പൊ അദ്ദേഹത്തിന്റെ രണ്ട് പദങ്ങളിലും നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, അതായത് ഈശ്വരഭക്തിയെ കുറിച്ചാണ്. ഈശ്വരൻ ഈശ്വരനെയും തന്നെയും തമ്മിൽ, അല്ലെങ്കിൽ ഈശ്വരനെയും ഭക്തനെയും തമ്മിൽ തുലനം ചെയ്തിരിക്കുകയാണ് അദ്ദേഹം തന്റെ പദത്തിലൂടെ. അദ്ദേഹം പറയുന്നുണ്ട് അങ്ങ് ചന്ദനമാണെങ്കിൽ അതില് അലിയുന്ന, അല്ലെങ്കിൽ ആ ചന്ദനത്തിൽ അലിഞ്ഞു ചേരുന്ന വെള്ളമാകാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമെന്നും എന്താണ് അതെന്തുകൊണ്ടാണ്, പിന്നെ ആ വെള്ളം, ആ വെള്ളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് ഈ ചന്ദനം എത്തും അല്ലേ. അതുപോലെ അങ്ങ് മേഘമാണെങ്കിൽ മയിലാകാനുള്ള ഭാഗ്യം ഉണ്ടാകണമെന്നും, എങ്ങനെ ചന്ദ്രിക കണ്ട, നിലാവ് കണ്ട ഒപ്പനെ പോലെ മതിമറന്ന് ആഹ്ലാദിക്കുവാനായിട്ട്, അതേപോലെയാണ് മയില് എങ്ങനെയാണ് മേഘങ്ങൾ കാണുമ്പോൾ നൃത്തമാടുന്നത്. പിന്നെ പറഞ്ഞു ദീപമാണെങ്കിൽ തിരിയാവാൻ അല്ലെ, ഒരു വിളക്കാണെങ്കിൽ ആ വിളക്കിലെരിയുന്ന തിരുനാളമായിട്ട് മാറുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദിനരാത്ര, ദിനവും പകൽ രാത്രിയും എല്ലാം പ്രകാശം പരത്തുവാനായിട്ട്. അങ്ങ് മുത്താണെങ്കിൽ അതിലെ കോർക്കപ്പെടുന്ന നൂലാകുവാനായിട്ടും അല്ലെ. അപ്പോ അതുപോലെ സ്വർണമാണെങ്കിൽ ആ സ്വർണത്തെ വൃത്തിയാക്കുന്ന ദ്രാവകമാകാൻ, സ്വർണത്തെ മുക്കി ഇടുന്ന ദ്രാവകമാകാനും, ഇങ്ങനെ പ്രഭു അങ്ങ് സ്വാമിയാണെങ്കിൽ എനിക്ക് അങ്ങയുടെ ദാസനാകാനുമുള്ള ഭാഗ്യം കിട്ടണം എന്നാണ് സന്ത് രൈദാസ് ഭഗവാനോട്, അല്ലെങ്കിൽ ഈശ്വരനോട്, ഈശ്വരനുമായിട്ടുള്ള തുലന ചെയ്തുകൊണ്ട്. ഭക്തിയാണ് അല്ലെ, ഭക്തി, അത്ര ഭക്തിയിലാണ് അദ്ദേഹം ഇത് ആവശ്യപ്പെടുന്നത്. ദൈവത്തോട് പറയുകയാണ് ഇതെല്ലാം. ഹേ പ്രഭു എന്നാണ് വിളിക്കുന്നത്, ദൈവമേ, എവിടെയോ ദൈവമേ നമ്മൾ പറയാറുണ്ടോ, ഓ ഗോ അല്ലെ, ഓ ലോ എന്ന് വിളിക്കാറുണ്ട് പ്രഭു. എന്താണ് അടുത്ത രണ്ടാമത്തെ പദത്തിൽ പറഞ്ഞിരിക്കുന്നു, എന്താ പറഞ്ഞത്, ഏ സി ലാൽ തുച്ഛിൻ കൗനുകരെ ഗരീബ് നിവാജ് ഹുസയ്യ മേരെ മാധി ശത്രുധരെ ജാക്കി ചോതി ജഗത് കൗലാകെ താ പർ തുഹി ധരെ നീചകു ഉത്കരെ മേര ഗോവിന്ദു കാഹു തേനടരെ നാമദേവ് കബീരു തിലോചനു സധന സൈനു തരെ കഹി രവിദാസു സുനഹുരേ സദഹു ഹരിജിഹു സേ തേ സഭൈസരേ. രണ്ടാമത്തെ പദത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ദീനദുഃഖികളിൽ, അതായത് അവശത അനുഭവിക്കുന്നവരിൽ ദയ ചൊരിയുന്ന അല്ലയോ ഈശ്വര, അതിൻ്റെ ദൈവമേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങ് എന്താണ് ഭക്തോമേ, അതായത് അങ്ങയുടെ ഭക്തന്മാരിൽ എല്ലാവർക്കും എന്താണ് അദ്ദേഹത്തിന് പല രീതിയിലാണ് ഭക്തോങ്കോ സ്വഭാവ സ്ഥാനതേനവരെല്ലാം ഭക്തന്മാരുടെ ആഗ്രഹം അനുസരിച്ച് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന അല്ലയോ പ്രഭു. എന്താണ് അങ്ങേ ആ പ്രഭുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുകയാണ്, എന്താണ് താങ്കൾ എങ്ങനെയാണ് താങ്കളെ പോലെ ഇത്രയും ഭക്തി ഭക്തന്മാരിൽ ദയ ചൊരിയുന്ന ഒരാൾ വേറെ ഇല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പറയുന്നുണ്ട് അങ്ങ് ദയാലുവാണ്. എന്തുകൊണ്ടാണ് അങ്ങ് അങ്ങക്ക് ഉച്ചനീചത്വങ്ങളൊന്നുമില്ല, തൊട്ടുകൂടായ്മ, തീണ്ടി കൂടായ്മ, അല്ലെങ്കിൽ എളിയവനെന്നോ പണക്കാരനെന്നോ അങ്ങനെയുള്ള ഭാവഭേദങ്ങളൊന്നും ഇല്ല. പിന്നെന്താണ് രാജാവോ, അതായത് ദരിദ്രനെ പോലും രാജാവിനെ പോലെ കണക്കാം. ഭക്തിയുടെ കാര്യത്തിൽ എല്ലാ ഭക്തന്മാരെയും തുല്യരായിട്ടാണ് അങ്ങ് കാണുന്നതെന്നാണ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് കബീർദാസ്. കബീർദാസ് എന്ന് പറഞ്ഞാൽ എത്രയും താഴ്ന്ന ജാതിയിൽ ജീവിച്ചൊരു കവിയാണ്, അദ്ദേഹത്തെ പോലെ ഉയർന്ന ജാതിയിലെത്തി, അല്ലെങ്കിൽ ഉയർന്ന പദവിയിലെത്തിച്ച രാജാക്കന്മാരെ കൊണ്ട് പോലും എന്താണ് ആദരിപ്പിക്കുവാൻ, അദ്ദേഹം ബഹുമാനിപ്പിക്കുവാൻ കഴിവുള്ള, അത്രയും പ്രാപ്തനായ കവിയാക്കി മാറ്റുവാൻ ആർക്കാണ് കഴിയുന്നത്? ഈശ്വരനല്ലാതെ മറ്റാർക്കും കഴിയില്ല. അപ്പൊ ഈശ്വരന്റെ ഗുണം, അല്ലെങ്കിൽ ഈശ്വരന്റെ സ്വാധീനം, ഭക്തന്റെ ജീവിതത്തിൽ ഈശ്വരന്റെ സ്വാധീനം അത്ര വലുതാണെന്നാണ് ഓരോരുത്തരുടെയും ജീവിതത്തെ ചൂണ്ടി നമ്മുടെ രവിദാസ് സന്ത് രൈദാസ് നമ്മളോട് പറയുന്നത്. ഇനി നിങ്ങളുടെ
ശബ്ദാർത്ഥവും ടിപ്പണിയ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ബാസ് കണ്ടോ, ബാസ് എന്ന വാക്കിന്റെ മീനിങ് കൊടുത്തിരിക്കുന്നത് ഗന്ധ ബാസ് എന്നാണ്. ബാസ് ബാസ് ആണ് അവിടെ വാസന, ഗന്ധം. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലെ, ഗന്ധം, സുഗന്ധം, ഗന്ധം എന്ന് പറയാറുണ്ട്. അപ്പോ ബാസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ബാസ് മീൻസ് എന്താ, ചന്ദനത്തിന്റെ അല്ലെ ആ സുഗന്ധം എല്ലായിടത്തും. അപ്പോ ബാസ് മീൻസ് ഗന്ധ ബാസ്. സമാനി, സമാനി മീൻസ് സമാന. സുഗന്ധക്കാ ബസ്ജാനായ ബസാ ഹുവ സമാഹിത, അതായത് ആ സമാനി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണ് കണ്ടോ, അങ്ക, അതായത് ചന്ദനമാണെങ്കിൽ അതിലരിയുന്ന വെള്ളമായി കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആ ചന്ദനത്തിന്റെ സുഗന്ധം പരക്കും, അല്ലെങ്കിൽ ആ ചന്ദനത്തിന്റെ ഗുണങ്ങൾ പരക്കും, അലിഞ്ഞു ചേരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഖന മീൻസ് ബാദൽ. ഖന എന്ന വാക്കിന്റെ അർത്ഥം എന്താ, ഖന ബാദൽ പറഞ്ഞു. ഖന അങ്ങ് മേഘമാണെങ്കിൽ എന്താവണം, മോര, മോര മീൻസ് മോർ, മയിൽ അല്ലെ, മോര മോർ മയൂർ. അപ്പോ മോർ എന്ന വാക്ക് മോര എന്ന വാക്ക് മയൂർ എന്ന വാക്ക് മൂന്നും മയിലിന്റെ പര്യായങ്ങളാണ്. ചിതവൻ, ചിതവൻ എന്താ, ചിതവൻ, ചിതവൻ മീൻസ് ദേഖ്ന, നിരഖ്ന, നോക്കുക എന്നുള്ള വാക്ക് ചിതവന്. ചകോർ, ചകോർ എന്താ, ചകോർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പനെ പോലെ, ഉപ്പൻ എന്ന പക്ഷിയെ കണ്ടിട്ടുണ്ടല്ലോ പുറത്ത് കാക്കയെ പോലെയൊക്കെ തോന്നും, പക്ഷെ പുറത്തെ തോലുകൾ എന്താണ് ചിറങ്ങള് റെഡ് കളറിലുള്ളത്. അപ്പോ ഉപ്പൻ, ആ ഉപ്പൻ എന്ന പക്ഷിയെ പോലെ, ചന്ദ്രമയെ പ്രേമിക്കുന്ന, നിലാവിനെ പ്രേമിക്കുന്ന ചകോര പക്ഷിയെ പോലെ ചകോർ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ബാത്തി മീൻസ് ബാത്തി തിരി. നമ്മള് പഞ്ഞു കൊണ്ട് അല്ലെങ്കിൽ നൂല് കൊണ്ട് ഇങ്ങനെ എന്താ തീർത്തെടുക്കുന്ന തിരി, അതാണ് ബാത്തി. ജ്യോതി, ജ്യോതി മീൻസ് ജ്യോതി, ദേവതാക്കെ പ്രത്യർത്ഥ ജലായ ജാനേവാല ദീപം. ജ്യോതി മീൻസ് എന്താ, ദേവന്മാരെ. നമ്മൾ സാധാരണ ജ്യോതി അല്ലെങ്കിൽ ദീപം തെളിയിക്കുന്ന എപ്പോഴാണ്, പ്രാർത്ഥനാവേളകളിലാണ് അല്ലെ. നമ്മൾ സാധാരണ പകൽ സമയങ്ങളിലൊന്നും ദീപം തെളിച്ച് വെക്കാറില്ല. നമ്മുടെ വീട്ടിൽ സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നെങ്കിലും മെഴുകുതിരി അതുപോലെ നിലവിളക്കതൊക്കെ കത്തിച്ച് വെക്കും. അപ്പോ ബാത്തി മീൻസ്, ജ്യോതി മീൻസ് പ്രകാശം, ജ്യോതി വിളക്ക്. ബരൈ, ബരൈ മീൻസ് ബഠാന ജന. രാത്രി, രാത്രി. സുഹാഗ, സോനേക്കോ ശുദ്ധ കർണിക്കലിയെ പ്രയോഗമേ ആനേവാല ക്ഷാരദ്രവം. സുഹാഗ മീൻസ് എന്താ, സ്വർണം വൃത്തിയാക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ക്ഷാരദ്രവ്യത്തെയാണ് സുഹാഗ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും മീനിങ്സ് പഠിക്കാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഫസ്റ്റ്, പിന്നെ ദാസ, ദാസ എന്ന് പറഞ്ഞാല് ദാസ്, ദാസ മീൻസ് ദാസ്. ലാൽ, സ്വാമി. ലാൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ, സ്വാമി. കൗനു, കോൺ, കൗനു എന്ന് ചോദിച്ചിട്ടുണ്ട്, ആരാണ് അങ്ങേക്കാൾ, ആരാണ് അങ്ങേക്കാൾ എന്താണ് ദരിദ്രന്മാരിൽ ദീനത അനുഭവിക്കുന്നവരില് ദേശരിമാൻ അങ്ങേക്കാൾ വലിയ മറ്റൊരാരാണുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ കോൻ എന്താണ് അർത്ഥം, കോൻ, കൗനു കോൻ. ഗരീബ് നിവാസു ദീന ദുഃഖിയോവർ ദയാകർണിവാന. ബുസയ്യ, സ്വാമി. ബുസയ്യ മീൻസ് സ്വാമി. വേർഡ്സ് കേൾക്കുമ്പോൾ നമുക്ക് വായിക്കാൻ ഇച്ചിരി ഡിഫിക്കൾട്ട് ആണെന്ന് തോന്നും, പക്ഷെ എല്ലാ വേർഡ്സും നമ്മൾ ഒന്നോ രണ്ടോ തവണ വായിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് പരിചിതമായിട്ട് മാറും. ബുസയ്യ സ്വാമി. മാധേ ചത്രുധരേ മസ്തകപ്പർ സ്വാമി ഹോനേക്ക മുകുടധാരൻ കർത്താഹ. ചോദി, ചുവാച്ചു. ജഗത് കൗ ലാഗേ സംസാർക്കെ ലോകോംബോ ലക്തിഹേ. താപ്പർ തുഹിടരേ ഉൻബർ ദ്രവി പോത്താകെ. താപ്പർ തുഹിടരേ ഉൻബർ ദ്രവി പോത്താകെ. നിച്ചഹ് ഊച്ചരെ നീച്ച് കോഫി ഊഞ്ചി പദവി പ്രദാൻ കർത്താഹി. താഴെ താഴെ, അതായത് താഴ്ന്ന ജാതിയിലുള്ളവനെ പോലും ഉയർന്ന പദവിയിൽ എത്തിക്കുന്നവനാണ് ഈശ്വരൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാമദേവ്, അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, മഹാരാഷ്ട്രയിലെ പ്രസിദ്ധനായ ഒരു കവിയുടെ പേരാണ് നാമദേവ്. തിലോചനു ത്രിലോചൻ, അതും വൈഷ്ണവാചാര്യനാണ് നാമദേവന്റെ ഗുരുവായിരുന്നു, നാമദേവന്റെ ഗുരുവാണ് ത്രിലോചൻ എന്ന് പറയുന്നത്. സധന, സധന എന്ന് പറയുന്നത് ഏ ഉച്ചകോടിക്കെ സഞ്ജോ നാമദേവിക്കെ സമകാലി. നാമദേവന്റെ സമകാലീനായിട്ടിരുന്ന ഒരു സന്യാസിനിയനാണ് സധന. സൈനു, അദ്ദേഹവും പ്രസിദ്ധനായ എന്താണ് സന്യാസിനിയനാണ്. ഗുരു ഗ്രന്ഥസാഹിബിലെ അദ്ദേഹത്തിന്റെ എന്താണ് പദങ്ങൾ, ആ പദത്തിന്റെ ആധാരത്തിൽ പറഞ്ഞിരിക്കുന്നത് രാമാനന്ദൻ, കബീർദാസിന്റെ ഗുരുവായിരുന്നു രാമാനന്ദൻ, രാമാനന്ദന്റെ സമകാലീനനായിട്ട് കരുതപ്പെടുന്നു എന്നാണ്. ഹരിജിഹു ഹരി ജീസേ സഭേ സരേ സപ്പു സംഭവ ഹോജാത്ത, അതായത് ഭഗവാൻ ഹരിജീസെ സപ്പു സംഭവ ഹോജാത്ത.
ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ രണ്ട് പദങ്ങളിലെ മീനിങ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് പദങ്ങളും നമുക്ക് പഠിക്കണം. ഈ രണ്ട് പദങ്ങളും നിങ്ങൾ ഇതിനകത്തെ മീനിങ്സ് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ആ മീനിങ്സ് ഒക്കെ നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.